സുരേഷ് ഗോപിക്ക് എതിരായ കേസിൽ കള്ളക്കളികൾ ഏറെയുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായതാണ്. കാരണം ഈ കേസ് കള്ളക്കേസാണെന്ന് പോലീസിന് വരെ വ്യക്തമായി. അതുകൊണ്ട് തന്നെയാണ് ഒടുവിൽ പോലീസിന് നടപടിക്രമങ്ങളിൽ അയവ് വരുത്തേണ്ടി വന്നത്. അത് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ്. പക്ഷേ അതിന് പിന്നിലെ കള്ളക്കളികൾ പൊതുജനത്തിന് മനസ്സിലാവുകയും അവർക്ക് അവർ ഇളകുകയും ചെയ്തതോടെയാണ് ഈ നടപടിക്രമങ്ങളിൽ അയവ് വരുത്തുകയും മാറ്റം വരുത്തുകയും ഒക്കെ ചെയ്തത്. ഇനി ഇതിൽ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുമില്ല. ഇതിനെതിരെ വലിയൊരു പ്രചാരണമാണ് മീഡിയ വണ്ണും കൈരളിയും ദേശാഭിമാനിയും ചേർന്ന് നടത്തിയത്. ഇടതുപക്ഷത്തിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ചാനലുകളും ഇതേ പരിപാടി തന്നെ നടത്തിയിരുന്നു. എന്തായാലും പിണറായിയെയും റിയാസിനെയും KUWJ ജനറൽ സെക്രട്ടറി കിരൺ ബാബുവിന്റെയും വാക്കുകേട്ട ഷിതയും ഭർത്താവും എടുത്തുചാടി ചീപ്പ് പബ്ലിസിറ്റിക്കും ഇടതിനും മീഡിയ വണ്ണിനും വേണ്ടിയാണ് ഈ കള്ളപ്പണി എടുത്തത്. ഇപ്പോൾ എന്തായാലും പിണറായിയും റിയാസും ഷിതയെയും ഭർത്താവിനെയും കൈവിട്ടിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം അവർ മറന്നുപോയി. പിണറായിക്കും റിയാസിനും CPM ഒക്കെ പാലം കടക്കുവോളം നാരായണ നാരായണയും പിന്നീട് അങ്ങോട്ട് കൂരായണ എന്നുമാണല്ലോ. സ്വപ്ന സുരേഷിന്റെയും ശിവശങ്കറിന്റെയും കാര്യം എടുത്തു നോക്കിയാൽ തന്നെ ഇതൊക്കെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. തങ്ങൾക്ക് പാരയാകും എന്ന് മനസ്സിലായതോടെ പിണറായി സ്വപ്നയെ അങ്ങ് ഒതുക്കി ശിവശങ്കറിനെ അകത്താക്കുകയും ചെയ്തു. ഒടുവിൽ ഇവർ തമ്മിലുള്ള യുദ്ധത്തിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. ഷിതയെ നിലവിൽ റിപ്പോർട്ടിങ്ങിന്റെ പേര് പറഞ്ഞ് ഡൽഹിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സുഡാപി ചാനൽ. അത് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യവുമുണ്ട്. റിപ്പോർട്ടറിന് വേണ്ടി സൂര്യ സുജിയും ചാവേറായി. ഒടുവിൽ അവരെയും സ്ഥലം മാറ്റിയിരിക്കുകയാണ്. സ്ഥലം മാറ്റൽ പലപ്പോഴും ഒരു സ്ഥാപനം ഒരാളെ വേണ്ട എന്ന് വയ്ക്കുന്നതിന്റെ മുന്നോടി കൂടിയാണ്. സുഡാപി ചാനലിന് മാത്രമല്ല ഷിതയ്ക്കും വലിയൊരു നാണക്കേട് തന്നെയാണ് ഇത്. മാത്രമല്ല സുരേഷ് ഗോപി തിരിച്ചടിക്കുമെന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഷിതയ്ക്കെതിരെ നിയമ നടപടി വരും. അതിൽ പ്രകാരം കേസ് കൊടുക്കുകയും അതിൽ 10 കോടി രൂപയ്ക്ക് വരെ സുരേഷ് ഗോപിക്ക് കേസ് കൊടുക്കാനുള്ള വകുപ്പും അതിലുണ്ട്. അങ്ങനെയെങ്കിൽ ഷിത ജഗത് മീഡിയ വണ്ണിൽ തുടർന്നാൽ ഉറപ്പായും കേസ് മുറുകുന്നതിനനുസരിച്ച് ഇത് കൊടുക്കേണ്ടി വന്നാൽ മീഡിയ വൺ തന്നെ കൊടുക്കേണ്ടി വരും. അതിലൊരു വലിയ നാണക്കേടാവുകയും ചെയ്യും. ഇതേ തുടർന്ന് തന്നെ ഷിതയുടെ ഭർത്താവിനെതിരെയും KUWJ ജനറൽ സെക്രട്ടറി കിരൺ ബാബുവിനെതിരെയും പരാതി വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നു എന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞതാണ്. അതായത് October 27 രാത്രി കൃത്യം 10 മണിക്ക് KUWJ നേതാക്കൾ ഒരുമിച്ചിട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഇവയുടെ തെളിവ്. കേസിന് ആധാരമായ സംഭവം ഇങ്ങനെയാണ്. കോഴിക്കോട് October 27 രാവിലെ 9 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഹോട്ടലിലേക്ക് മടങ്ങിയെത്തിയ സുരേഷ് ഗോപിയെ ചാനലുകാർ വളഞ്ഞിട്ട് വഴി തടഞ്ഞു പിടിച്ചു. സുരേഷ് ഗോപിയുമായി വർഷങ്ങളായി പരിചയമുള്ള പരാതിക്കാരിയായ ഈ മാധ്യമ പ്രവർത്തക വളരെ നല്ല അടുപ്പം പ്രകടിപ്പിച്ച് സുരേഷ് ഗോപിയുടെ തൊട്ടടുത്ത് വന്നു നിന്നു. ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. സുരേഷ് ഗോപിയും വളരെ ഫ്രണ്ട്ലിയായി തന്നെ മറുപടി പറയുകയും ചെയ്തു. സ്നേഹത്തോടെ തോളിൽ സ്പർശിക്കുകയും ചെയ്തു. ബൈറ്റ് എല്ലാം എടുത്ത ശേഷം ചിരിച്ചു പിരിയുകയും ചെയ്തു. എന്നാൽ ഈ ദൃശ്യങ്ങളിൽ വിവാദത്തിന് വകുപ്പുണ്ടെന്ന് കണ്ട ചില ക്യാമറാമാൻമാർ പ്രസ് ക്ലബ് പ്രസിഡന്റും മാധ്യമം റിപ്പോർട്ടറുമായ ഫിറോസ് ഖാനെ ഈ വിവരം ധരിപ്പിച്ചു. ഇതോടെ സുരേഷ് ഗോപി വിഷയം KUWJ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുമ്പിരി കൊള്ളുന്ന ചർച്ചയായി മാറി. തുടർന്ന് പ്രസിഡന്റ് വിനീത ഉടൻ മാധ്യമ പ്രവർത്തകയെ വിളിച്ചപ്പോൾ തനിക്ക് പരാതിയില്ലെന്നും സുരേഷ് ഗോപി ഈ സ്നേഹത്തോടെയാണ് ഇടപെട്ടതെന്നുമായിരുന്നു അന്ന് കിട്ടിയ മറുപടി. പക്ഷേ KUWJ ഗ്രൂപ്പിൽ ജനറൽ സെക്രട്ടറി കിരൺ ബാബുവും ദേശാഭിമാനിയിലെ ചിലരും വിഷയം കത്തിക്കണമെന്ന് വാശി പിടിച്ചു. അനാവശ്യ വിവാദം വേണ്ടെന്ന നിലപാടിലായിരുന്നു ഭൂരിഭാഗവും. പക്ഷേ കിരൺ ബാബുവിനും മറ്റു ചിലർക്കും ദേശാഭിമാനിക്കും മുകളിൽ നിന്ന് കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. അതാരുടേതാണെന്ന് ഇത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ, മനസ്സിലായതുമാണ്.
സുരേഷ് ഗോപിയോട് എന്തോ സോഫ്റ്റ് കോർണർ ഉണ്ടെന്നായിരുന്നു കിരണിന്റെയും കൂട്ടരുടെയും ആക്ഷേപം. അവസാനം ഈ മാധ്യമ പ്രവർത്തകയെ കൊണ്ട് പോലീസിൽ പരാതി കൊടുപ്പിക്കാമെന്ന് സമ്മതിച്ചാൽ യൂണിയൻ വനിതാ കമ്മീഷനെ സമീപിക്കാമെന്ന് ധാരണയായി. തുടർന്ന് മാധ്യമ പ്രവർത്തകയെ സമ്മതിപ്പിക്കാൻ ദേശാഭിമാനി ഫോട്ടോഗ്രാഫറായ ഭർത്താവിനുമേൽ കടുത്ത സമ്മർദ്ദവും ഉണ്ടായി. മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ ദാവൂദ് സ്ഥാപനത്തിന്റെ തീരുമാനം എന്ന മട്ടിൽ മാധ്യമ പ്രവർത്തകയെ സമ്മർദ്ദത്തിലാക്കി എന്ന് വേണം പറയാൻ. അന്ന് രാത്രി 9 മണിയോടെ മാധ്യമ പ്രവർത്തക പരാതി കൊടുക്കുമെന്ന ഒരു അറിയിപ്പ് യൂണിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെത്തി. വിനീത വീണ്ടും മാധ്യമ പ്രവർത്തകയെ വിളിച്ച് ഇക്കാര്യം സ്ഥിരീകരിച്ചു. പിന്നെ എല്ലാം മിന്നൽ വേഗത്തിൽ തന്നെ KUWJ പത്രക്കുറിപ്പ് വരെ തയ്യാറായി. തൽപരകക്ഷികളെല്ലാം പത്രക്കുറിപ്പ് ഒരുമിച്ച് ഫേസ്ബുക്കിൽ പരസ്യപ്പെടുത്തി. അതായത് സുരേഷ് ഗോപി വിഷയത്തിൽ KUWJ നടന്ന ഗൂഢാലോചന പുറത്തു വരണമെങ്കിൽ 27 രാവിലെ 10 മുതൽ രാത്രി 10 വരെ സംസ്ഥാന സമിതി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ച പരിശോധിക്കാൻ നടക്കാവ് പോലീസും തയ്യാറാകണം. അല്ലെങ്കിൽ ഗൂഢാലോചന തെളിയിക്കാൻ ഇക്കാര്യം പരിശോധിക്കാൻ സുരേഷ് ഗോപി കോടതിയെ സമീപിക്കണം. മിക്കവാറും അതിനുള്ള നീക്കങ്ങൾ എല്ലാം തകൃതിയായി അണിയറയിൽ നടക്കുന്നുണ്ട് എന്നതാണ് വിവരം. ഇതിനിടെ മറ്റൊരു കാര്യം, മാധ്യമ പ്രവർത്തകയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് KUWJ സംസ്ഥാന സെക്രട്ടറി കിരൺ ബാബു. ഇയാൾ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം വേദി പങ്കിട്ട വാർത്തകളും സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചയായി. കണ്ണൂരിൽ നടന്ന KUWJ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദി പങ്കിട്ടത് സ്ത്രീ പീഡന കേസ് പ്രതിയുമായ കിരൺ ബാബുവുമായിട്ടാണ്. സ്ത്രീ പീഡന കേസിൽ IPC 354A പ്രകാരം FIR ഇട്ട പ്രതിയായ കിരൺ ബാബു എന്ന ആളാണ് മുഖ്യമന്ത്രിക്ക് സ്വാഗത പ്രസംഗം നടത്തിയത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമ പ്രവർത്തകർക്കിടയിലുമെല്ലാം വൻ ചർച്ചയാവുകയും ചെയ്തു. കിരൺ ബാബു KUWJ സംസ്ഥാന സമ്മേളനത്തിന് സ്വാഗതം പറയുമ്പോൾ മുഖ്യമന്ത്രി വിമ്മിഷ്ടവും സന്തോഷവും ഇല്ലായ്മയും ഒക്കെ ഒന്ന് പ്രകടമാക്കിയാണ് ആ വേദിയിൽ ഇരുന്നത്. മുഖ്യമന്ത്രിക്ക് സ്വാഗതം ഓതിയത് സ്ത്രീപീഡന കേസിലെ പ്രതി എന്ന് മാത്രമല്ല, ഇതേ പരിപാടിയിൽ മുൻ പോപ്പുലർ ഫ്രണ്ടുകാരനും ഭീകര കേസിൽ പ്രതിയും UAPA കേസിൽ ജയിലിൽ കിടന്ന ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതിയുമായ സിദ്ദിഖ് കാപ്പനും ഉണ്ടായിരുന്നു. കണ്ണൂരിൽ KUWJ സംസ്ഥാന സമ്മേളനം ചെയ്യുമ്പോൾ ഹത്രാസ് ഭീകരാക്രമണ ഗൂഢാലോചന കേസ് പ്രതി സിദ്ദിഖ് കാപ്പന്റെ സാന്നിധ്യവും ചർച്ചയാവുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പീഡന കേസ് പ്രതി സ്വാഗതം ആശംസിച്ചു, അതേ പരിപാടിക്ക് UAPA ചുമത്തിയ സിദ്ദിഖ് കാപ്പന്റെ സാന്നിധ്യം. എല്ലാം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കിരൺ ബാബുവിനെതിരെ News 18 ജോലി ചെയ്ത യുവതി നൽകിയ പരാതിയിലാണ് IPC 354A പോലീസ് FIR ഇട്ടത്. അതായത് പരാതിക്കാരി മാധ്യമ പ്രവർത്തകയായിരുന്നു. ഇതേ പരാതിയാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെയും ഉള്ളത്. അതേ വകുപ്പും അതേ FIRഉം IPC 354A തന്നെ. പരാതിക്കാരി കിരൺ ബാബുവിന്റെ FIRലും സുരേഷ് ഗോപിയുടെ FIRലും മാധ്യമ പ്രവർത്തക, രണ്ടും പീഡന കേസ് പരാതിയും. പക്ഷേ നടപടിയിൽ മിന്നൽ വേഗമുണ്ടായത് സുരേഷ് ഗോപിക്കെതിരെയുള്ള കള്ളപ്പരാതിയിൽ മാത്രമാണ്. ഇതിനെതിരെയാണ് ഇനി അടുത്ത നടപടിക്രമങ്ങൾ വരുന്നത്. കാത്തിരുന്ന് കാണാം. നന്ദി.